കൃത്യമായി പറഞ്ഞാൽ ഒരാഴ്ചയ്ക്കകം ഈ ധാന്യ കയറ്റുമതി ഡീൽ അവസാനിക്കാൻ പോകുന്നു. ധാന്യ കയറ്റുമതി ഡീൽ റഷ്യയേക്കാൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഉക്രൈന്. ഇപ്പോൾ ആരും തന്നെ ധാന്യ കയറ്റുമതി ഡീലിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. കാരണം ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത് മുഴുവൻ നാറ്റോയെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളാണ്. സ്വീഡൻ, ഉക്രൈൻ ഈ രണ്ട് രാജ്യങ്ങളും നാറ്റോയിൽ അംഗമാകുമോ ഇല്ലയോ, കൂടാതെ യൂറോപ്യൻ യൂണിയനിൽ ഉക്രൈൻ ചേരാൻ സാധ്യതയുണ്ടോ ഇല്ലയോ, ഇത് കൂടാതെ പുതിയതായിട്ട് ഒരു ചർച്ച കൂടി വന്നിട്ടുണ്ട്, തുർക്കി യൂറോപ്യൻ യൂണിയനിൽ ചേരുമോ എന്നതാണ്. വലിയൊരു പ്രശ്നമായിരിക്കുന്ന വിഷയമാണ് നാറ്റോയ്ക്കുള്ളിൽ സ്വീഡൻ, കൂടാതെ യൂറോപ്യൻ യൂണിയനിൽ തുർക്കി. അതെന്താണെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുർക്കി പറഞ്ഞതായുള്ള ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, സ്വീഡൻ നാറ്റോയിൽ അംഗമാകാൻ ഞങ്ങൾ അനുവദിക്കാം, പക്ഷെ അതേസമയം ഞങ്ങൾ, അതായത് തുർക്കി, യൂറോപ്യൻ യൂണിയനിൽ ചേരാനുള്ള മാർഗനിർദ്ദേശങ്ങൾ പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിരിക്കുന്നു. ഈ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് തുർക്കി ഇങ്ങനെ ചോദിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അതെ. കാരണം ഈ യുദ്ധത്തെ അടിസ്ഥാനമാക്കിയാണ് ഫിൻലാൻഡ് നാറ്റോയിൽ അംഗമായത്. കാരണം ഞങ്ങൾക്ക് ഭീഷണിയുണ്ട്, റഷ്യ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാം, അതുകൊണ്ട് ഞങ്ങൾ നാറ്റോയിൽ ചേരാമെന്നും പറഞ്ഞാണ് ഫിൻലാൻഡ് നാറ്റോയിൽ ജോയിൻ ചെയ്തത്. ഈ യുദ്ധത്തെ അടിസ്ഥാനമാക്കി നിരവധി രാജ്യങ്ങൾ അവരുടെ ലോകരാഷ്ട്രീയം പ്രവർത്തിക്കുമ്പോൾ തുർക്കിയും ഒരു അഡ്വാൻറ്റേജായി എടുക്കുന്നു. എങ്ങനെ? സ്വീഡൻ നാറ്റോയിൽ ചേരാൻ പറ്റാത്തത് തുർക്കി കാരണമാണ്. തുർക്കിയെ യൂറോപ്യൻ യൂണിയനിൽ ചേർത്താൽ സ്വീഡനെയും നാറ്റോയിൽ ചേർക്കാം, ഒരു പ്രശ്നവുമില്ല എന്ന്. അങ്ങനെ യൂറോപ്യൻ യൂണിയനിൽ തുർക്കി ചേരാനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ ചോദിക്കുന്നു. ഈ ഒരു ചോദ്യം നേരെ വൈറ്റ് ഹൌസിലെത്തി. അമേരിക്കയുടെ വൈറ്റ് ഹൌസിൽ നിന്നും ഇന്നൊരു അറിയിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. തുർക്കി യൂറോപ്യൻ യൂണിയനിൽ ചേരുക എന്നത് തുർക്കിയും യൂറോപ്യൻ യൂണിയനും ചേർന്ന് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതിനും നാറ്റോയ്ക്കും യാതൊരു ബന്ധവുമില്ല. പക്ഷേ നാറ്റോയെ ഈ വിഷയത്തിൽ വലിച്ചിഴയ്ക്കുന്നതിൽ വിഷമമുണ്ടെന്നും പറഞ്ഞിരിക്കുന്നു. നാറ്റോയുടെ അടുത്തഘട്ട നീക്കം എന്നത് റഷ്യയെ ആക്രമിക്കുക എന്നതാണ്. റഷ്യയെ ആക്രമിക്കാൻ ഉക്രൈന് നാറ്റോയുടെ ഭാഗത്തു നിന്നും നിരവധി സഹായങ്ങൾ ആവശ്യമാണ്. അതുകൂടാതെ കുറച്ച് സാവകാശം വേണം, ഇനിയും ഒരു രണ്ട് വർഷമെങ്കിലും വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടു, എൻവയോൺമെന്റൽ ഡാമേജ് തന്നെ $56 ബില്യൺ ഉണ്ട്. ആകെ മൊത്തം ആഭ്യന്തര ഘടന, ഉക്രൈന്റെ ഭാവി എന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക് $600 ബില്യൺ കണക്ക് നോക്കി വെച്ചിരിക്കുന്നു വേൾഡ് ബാങ്ക്. അതിൽ വേറെ നിരവധി രാജ്യങ്ങൾ കൂടാതെ സംഘടനകൾ എല്ലാവരും കൂടി $200 ബില്യൺ ഉക്രൈന് കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനിയും $400 ബില്യൺ എങ്ങനെ കൊടുക്കുമെന്ന ചോദ്യമുള്ളപ്പോൾ, ഇനിയും യുദ്ധം അവസാനിച്ചിട്ടില്ല, അവിടെയാണ് ഒരു ബ്രേക്ക് പോയിന്റ് ഉള്ളത്. ആ യുദ്ധം അവസാനിച്ചാൽ മാത്രമേ ഉക്രൈന് അടുത്ത സംഭവങ്ങൾക്ക്, ആഭ്യന്തര സംഘടനയായാലും ജോബ് ഓപ്പർച്യൂണിറ്റി ആയാലും ജനങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നതായാലും ഇതെല്ലാം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. യുദ്ധം അവസാനിക്കാതെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ഈ നാറ്റോയുടെ കൂട്ടായ്മ വളരെ പ്രധാനപ്പെട്ടതായി നോക്കിക്കാണുന്നത്. ഇതിൽ സെലൻസ്കി പറഞ്ഞിരുന്നത് നാറ്റോയിൽ അംഗമാകുന്നത് എങ്ങനെ, അതിന്റെ മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ക്ലിയർ കട്ട് ഐഡിയ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ, അതല്ലാതെ ഉക്രൈൻ ചേരുമെന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇതുവരെ ജോയിൻ ചെയ്യാനും പറ്റിയിട്ടില്ല, ഞങ്ങൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതേ അഭ്യർത്ഥന ഇന്ന് UKയുടെ പ്രൈം മിനിസ്റ്റർ ഋഷി സുനാക്കും ചെയ്തിട്ടുണ്ട്. ഋഷി സുനാക് ഉക്രൈന് വേണ്ടി നാറ്റോയുടെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു. എങ്ങനെ ഉക്രൈനെ നാറ്റോയിൽ ചേർക്കാൻ പോകുന്നു, അങ്ങനെ കൊണ്ടുവന്നാലുണ്ടാകുന്ന നിയമ പ്രശ്നം എന്താണ്, അത് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നൊക്കെ. കാരണം യുദ്ധത്തിലിരിക്കുന്ന അല്ലെങ്കിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം ഒരിക്കലും നാറ്റോയിൽ അംഗമാകാൻ പാടില്ല എന്നതാണ് നിയമം. ആ നിയമം ഇല്ലാതാക്കിയാൽ മാത്രമേ നാറ്റോയിൽ ഉക്രൈനെ ചേർക്കാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായിട്ടിരിക്കുന്നത്. ഈ പ്രശ്നത്തിന് എന്താണ് പോംവഴി എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ക്ലസ്റ്റർ ബോംബുകൾ എന്നത് മെയിൻ ചർച്ചാ വിഷയം തന്നെയാണ്. ഈ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റിൽ UKയും ഉണ്ട്. ക്ലസ്റ്റർ ബോംബുകളെ ഉക്രൈനിൽ അനുവദിക്കില്ല എന്നും പറഞ്ഞിരുന്നു. ജോ ബൈഡൻ പറഞ്ഞിരിക്കുന്നത് ഈ ക്ലസ്റ്റർ ബോംബുകൾ കാരണം ഞങ്ങളുടെ ബന്ധത്തിൽ യാതൊന്നും സംഭവിക്കില്ല, ഞങ്ങൾ ഒരേ രീതിയിൽ തന്നെ നിൽക്കുമെന്നും പറഞ്ഞിരിക്കുന്നു. ജർമ്മനി പറഞ്ഞിരുന്നല്ലോ അവരുടെ സൈനികരെ ലിത്വേനിയയിൽ നിർത്താൻ പോകുന്നുവെന്ന്. ഇനിയും 1000 പേരെ കൂടി വേണമെങ്കിലും തരാം, പേടിക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ നോർവേയും പറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ സൈന്യവും അവിടെ നിൽക്കുമെന്ന്. ലിത്വേനിയയ്ക്ക് പേടിയാണ്, കാരണം അവരുടെ രാജ്യത്തിൽ വെച്ചല്ലേ നാറ്റോ മീറ്റിംഗ് നടക്കാൻ പോകുന്നത്. ബാൾട്ടിക് രാജ്യമായതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന ഭയമുള്ളതുകൊണ്ട്
ലിത്വേനിയ, ലാത്വിയ പോലെയുള്ള രാജ്യങ്ങൾക്ക് ചെറിയ ചെറിയ പേടി വന്നു തുടങ്ങിയിരുന്നു. ഈയൊരു ഭയം അധികമാകാൻ അതിനടുത്തായി തന്നെ സൈനിക റിഹേഴ്സലൊക്കെ റഷ്യ ചെയ്തു നോക്കിയിരുന്നു. സോ ഇതെല്ലാം ചേരുമ്പോൾ കുറച്ച് രാജ്യങ്ങൾ പേടിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഉക്രൈൻ ആവശ്യമായ സഹായങ്ങൾ ഇനി എത്ര ദിവസമായാലും ചെയ്തു തരാൻ തയ്യാറായിരിക്കുന്നുവെന്നും പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഉക്രൈൻ ആവശ്യമായ സപ്പോർട്ട് ലഭിക്കും, പക്ഷെ ആയുധ സപ്പോർട്ട് ലഭിക്കുമോ എന്നതാണ് ചോദ്യം. സൗത്ത് കൊറിയ വീണ്ടും പറഞ്ഞിരിക്കുന്നു, ജീവൻ എടുക്കാത്ത ആയുധങ്ങൾ മാത്രം തന്ന് സഹായിക്കാം, നിങ്ങളുടെ ഡിഫൻസിന് വേണ്ടിയും നിങ്ങളുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയും ആയുധങ്ങൾ തരാമെന്ന് സൗത്ത് കൊറിയ അറിയിച്ചിരിക്കുന്നു. ജർമ്മനി പറഞ്ഞിരിക്കുന്നത് ഇനി എന്തൊക്കെ സഹായങ്ങൾ ഉക്രൈന് ചെയ്യാൻ പോകുന്നു എന്നത് ഈ നടക്കാൻ പോകുന്ന നാറ്റോ മീറ്റിംഗിൽ പറയാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും നാൾ പറഞ്ഞതിൽ 40 മുതൽ 50% വരെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള 50% വാഗ്ദാനങ്ങളെല്ലാം വെള്ളത്തിൽ എഴുതിയതുപോലെയായിരിക്കുന്നു. മൊത്തത്തിൽ ജർമ്മനിക്കും ഒരു ചെറിയ ചെറിയ നെഗറ്റീവ് മാർക്കൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. റഷ്യ പറഞ്ഞിരുന്നു, നാറ്റോയ്ക്കുള്ളിൽ ഉക്രൈനെ ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് നെഗറ്റീവ് ആയിരിക്കും. ആരംഭത്തൊട്ടേ ഇതവർ പറയുന്നത് തന്നെയാണ്. ഞങ്ങൾ അണുവായുധം വേണമെങ്കിലും ഉപയോഗിക്കുമെന്ന് പറഞ്ഞ റഷ്യ ഇപ്പോൾ നെഗറ്റീവ് ആയിരിക്കുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കൂടാതെ ഒരു സൈനിക അട്ടിമറി നടന്നല്ലോ, ആ സൈനിക അട്ടിമറിക്ക് ശേഷം 1-2 ദിവസത്തിനകം തന്നെ പ്രിഗോസിൻ പുടിനെ കണ്ടുമുട്ടി എന്ന ഒരു വാർത്ത ഇന്ന് പുറത്തു വന്നിരിക്കുന്നു. ഈ രണ്ടുപേരും തമ്മിൽ ഏകദേശം 3 മണിക്കൂറോളം ചർച്ചയിലായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് ബെലറസിലേക്ക് പോയത് എന്നുള്ള വിവരങ്ങൾ ഇന്ന് പുറത്തു വന്നിരിക്കുന്നു. പക്ഷേ ഇതുവരെ റഷ്യ കൺഫേം ചെയ്തിട്ടില്ല. അടുത്തത് ഇറ്റലി. ഇറ്റലി പറഞ്ഞത് എന്താണെന്ന് നോക്കുമ്പോൾ, ഞങ്ങളുടെ രാജ്യത്തെ ആസ്തികളെല്ലാം ഞങ്ങൾ ഫ്രീസ് ചെയ്യുന്നു. ആ ആസ്തികളെല്ലാം റഷ്യയുടെ ഒലിഗാർഡ്സിന്റെയാണ്. സോ ആസ്തികളെ ഫ്രീസ് ചെയ്ത് അത് ഉക്രൈന് കൊടുക്കാൻ പോകുന്നു എന്ന അറിയിപ്പ് ഇറ്റലി ഭരണകൂടം പുറത്തുവിട്ടിരിക്കുന്നു. അടുത്തതായി ജർമ്മൻ ചാൻസലർ ഒരു ആലോചനയുമായി വന്നിട്ടുണ്ട്. എങ്ങനെ അമേരിക്ക ഒരു സെക്യൂരിറ്റി ഇസ്രയേലിന് കൊടുക്കുന്നു, ഇസ്രയേൽ സ്റ്റൈൽ സെക്യൂരിറ്റി ഗ്യാരണ്ടി, അതുപോലെ ഒരു സംരക്ഷണം നമുക്ക് ഉക്രൈനും കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ തീർച്ചയായും റഷ്യ പേടിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ഇസ്രയേൽ അയൺഡോം എന്നൊന്നുണ്ട്. എവിടെ നിന്നും റോക്കറ്റ് വന്നാലും ഇസ്രയേലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. ഈ അയൺഡോമിന്, അതായത് എയർ ഡിഫൻസ് സിസ്റ്റത്തിന് ആവശ്യമായ പണം കൂടുതലായി കൊടുക്കുന്നത് അമേരിക്കയാണ്. ഇങ്ങനെയുള്ള അയൺഡോം ഇസ്രയേലിന് വേണ്ടി അമേരിക്ക കൊടുക്കുമ്പോൾ ഇസ്രയേലിനെ തൊട്ടാൽ അത് അമേരിക്കയെ തൊട്ടതിന് തുല്യമാണ്. അതേപോലെയുള്ള ഒരു സെക്യൂരിറ്റി ഉക്രൈനും കൊടുക്കാമെന്നാണ് ജർമ്മൻ ചാൻസലർ പറഞ്ഞത്. ഇത് എത്രത്തോളം ക്ലിക്ക് ആകുമെന്നത് ഉടനെ പറയാൻ പറ്റില്ല. അടുത്തത് ചൈനയുടെ പ്രസിഡന്റ് സീ ജിൻ പിങ് ഇന്നൊരു അറിയിപ്പ് കൊടുത്തിരിക്കുന്നു. റഷ്യക്ക് നിരവധി പേർ എതിരായി നിൽക്കുന്നുണ്ട്. ഞങ്ങൾ റഷ്യയോടൊപ്പം മാത്രമേ നിൽക്കൂ എന്ന് വീണ്ടും വീണ്ടും ഞങ്ങൾ സ്ഥിരീകരിക്കുന്നു. ഞങ്ങളുടെ ബന്ധത്തിൽ യാതൊരു വിള്ളലും ഉണ്ടാകില്ല എന്ന അറിയിപ്പും കൊടുത്തിരിക്കുന്നു. സീയുടെ ഈ ഒരു അറിയിപ്പിന് പുടിൻ വളരെയധികം നന്ദി പറഞ്ഞതായുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അടുത്ത അറിയിപ്പ് ഓസ്ട്രേലിയയിൽ നിന്നുമാണ്. ഓസ്ട്രേലിയ അവരുടെ നിരീക്ഷണ വിമാനങ്ങളെ ജർമ്മനിക്ക് മുകളിലൂടെ പറപ്പിക്കാൻ പോകുന്നു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ നാറ്റോ മീറ്റിംഗിന് ശേഷം നല്ല രീതിയിൽ സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കും. അങ്ങനെ നിരവധി രാജ്യങ്ങൾ അവരുടെ സഹായങ്ങൾ ജർമ്മനി വഴി വന്ന് നേരെ പോളണ്ടിൽ കൊണ്ടുവന്ന് പോളണ്ടിൽ നിന്നും നേരെ ഉക്രൈനിൽ എത്തിക്കും. അങ്ങനെയുള്ള സഹായങ്ങൾ ശരിയായ രീതിയിൽ അവിടെ എത്തുന്നുണ്ടോ, ആരെങ്കിലും അതിനെ തടസ്സമായി നിൽക്കുന്നുണ്ടോ, ആരെങ്കിലും ആക്രമിക്കുന്നുണ്ടോ എന്നൊക്കെ നിരീക്ഷിക്കാനാണ് ഓസ്ട്രേലിയൻ നിരീക്ഷണ വിമാനങ്ങൾ ജർമ്മനിക്ക് മുകളിലൂടെ പറക്കാൻ പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു കാര്യം തീർച്ചയായി, സെലൻസ്കി ഒരു കാര്യം പറഞ്ഞിരുന്നു, കൗണ്ടർ ഒഫെൻസീവിന് ഞങ്ങൾ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഇന്നലെയും ഇതേ അറിയിപ്പ് കൊടുത്തിരുന്നു. ഇന്ന് ഇങ്ങനെ നാറ്റോ മീറ്റിംഗിന് ശേഷം നിരവധി സാമ്പത്തിക സഹായം ലഭിക്കും, അത് ശരിയായ രീതിയിൽ ഉക്രൈനിൽ എത്തുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ, മിക്കവാറും നാറ്റോ മീറ്റിംഗിന് ശേഷം ഉക്രൈന്റെ കൗണ്ടർ ഒഫെൻസീവ് വളരെ വലിയൊരു കലാപമായി തീരും. ആ കൗണ്ടർ ഒഫെൻസീവ് എങ്ങനെ റഷ്യ നേരിടാൻ പോകുന്നു, അതോ ഇനിയൊന്നുമില്ല ഇത്രയും സഹായങ്ങളെ ഉക്രൈന് കൊടുക്കാൻ പറ്റൂ എന്നും പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുന്നു. യൂറോപ്യൻ യൂണിയനിൽ തുർക്കി അംഗമാകുമോ ഇല്ലയോ, നാറ്റോയിൽ സ്വീഡൻ അംഗമാകുമോ ഇല്ലയോ, നാറ്റോയിൽ ഉക്രൈൻ ചേരാനുള്ള ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്നുള്ള വിവരങ്ങളൊക്കെ ചിലപ്പോൾ നാറ്റോ മീറ്റിംഗിന് ശേഷം ലഭിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വിവരങ്ങൾ ലഭിക്കുമ്പോൾ തീർച്ചയായും വോയിസ് ഓഫ് വിക്കിയിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. അടുത്ത അപ്ഡേറ്റിൽ കാണാം. നന്ദി, നമസ്കാരം.